ഹരിതാഭയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കോഴി ഫാമിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും നമുക്കിനി അറിയാം. കോട്ടയത്തെ മണർകാട് 7.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാപനത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളും ചെടികളും മരങ്ങളും ഒക്കെയായി ആരുടെ മനസ്സിലും കുളിരിയേകുന്ന ഒരു കാഴ്ച. നിബിഡ വനത്തിനു നടുവിലെ ചെറുകുന്നിനു മുകളിലൊരു ഉദ്യാനം, ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും നിറഞ്ഞ ഒരു കോഴി വളർത്തൽ കേന്ദ്രം. ഏത് നേരത്ത് വന്നാലും നേരം പുലർന്ന പോലെ തോന്നും. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ കോട്ടയം മണർകാട് പ്രവർത്തിക്കുന്ന പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രമാണിത്. കർഷകർക്ക് ആവശ്യമായ അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിന് മികച്ച ഇനം ഗ്രാമശ്രീ കോഴികളുടെ മാതൃപിതൃശേഖരം വളർത്തിയെടുക്കുകയും അവയുടെ കുഞ്ഞുങ്ങളെ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് ഫാമിൻ്റെ ലക്ഷ്യം. ഒരു വർഷം 400,000 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കും. പ്രധാനമായിട്ടും മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ ലഭ്യതയ്ക്ക് വേണ്ടിയാണ് കർഷകർക്കാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ അൾട്ടിമേറ്റായിട്ട് നമ്മളിവിടുന്ന് കൊടുക്കുന്നത്. പക്ഷേ അതിൽ എഗ്ഗർ നേഴ്സറി വഴിയാണ് അവർക്ക് കർഷകർക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കാൻ സാധിക്കുന്നത്. ഫാമിലെ ഹാച്ചറിയിൽ നിന്നും വിരിയിച്ച് ഒരു മാസം 4,000 കോഴിക്കുഞ്ഞുങ്ങൾ കർഷകർക്ക് നൽകി വരുന്നു. 19 ആഴ്ച മുതലാണിത് മുട്ടയിട്ട് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുട്ട കളക്ട് ചെയ്ത് ഹാച്ചറിയിലുള്ള ഇൻക്യുബേറ്റർ വഴി വിരിയിച്ച് 21 ദിവസം കഴിയുമ്പോൾ വിരിയിച്ച് അതിനെ നമ്മൾ ഇത് എന്തെങ്കിലും എഗർ നേഴ്സറികൾക്കോ അല്ലെങ്കിൽ പുറത്ത് വളർത്താൻ വേണ്ടിയോ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിയുടെയും മുട്ടയുടെയും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചു കൊണ്ടുവരാനും സ്വയം പര്യാപ്തത നേടാനുമാണ് മണർകാട് ഈ പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രം കർഷകരെ സഹായിക്കുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24 ന്യൂസ്.